അങ്ങനെ ഇന്ന് രാവിലത്തെ ആക്ടിവിറ്റീസ് ഞാൻ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞൊരു വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകേണ്ട ദിവസമാണ്. ഒഫീഷ്യൽ ജോലിയൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ ഷൂട്ടിങ്ങും എന്താ പറയുക യാത്രകളും മാത്രമല്ല, കുറച്ച് അക്കാഡമിക്കായിട്ടുള്ള കുറച്ച് ജോലിയുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ജോലി എല്ലാ ദിവസവും, വർക്കിംഗ് ഡേയ്സ്. ഹോളിഡേയ്സ് ഒഴിച്ച് ബാക്കി ദിവസമൊക്കെ ഞാൻ ഓഫീസിൽ പോകുന്ന ആളും കൂടിയാണ്. അല്ലെങ്കിൽ അത്ര എമർജൻസി ആണെങ്കിൽ ഞാൻ ലീവ് എടുക്കും. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ, ഇന്ന് അടുക്കളയിൽ സഹായിക്കുന്ന ലേഡി വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇഡലി മാവൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇഡലി, ദോശ മുതലായ കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം കറക്റ്റ് റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപ്പുമാവ്, ഇഡലി, ദോശയൊക്കെ അല്ലേ. അപ്പോൾ മാവ് റെഡിയാണ്. നമ്മുടെ പഴയ ഇഡലി കുട്ടുകം, വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കും. ഒരുപാട് പേരെന്നോട് ചോദിച്ചിരുന്നു ഇഡലി ഉണ്ടാക്കുന്ന മാവ്, ദോശയുടെ മാവ്, ഇതിൻ്റെയൊക്കെ പ്രൊപ്പോഷൻ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. എന്തായാലും ഇതിപ്പോൾ മാവ് റെഡിയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ മാവ് നല്ല ഫെർമെൻറ്റഡ് ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നല്ല കട്ടിക്കാണ് കഴിക്കുന്നത് ഇഡലിക്ക്. പിന്നെ ഇത് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കി കഴിഞ്ഞാൽ നമ്മൾ ദോശ ഉണ്ടാക്കും. അപ്പോൾ ഇനി ഇഡലി പാത്രത്തിൽ എണ്ണ തടവാം. അപ്പോൾ എൻ്റെ പഴയ പാത്രമാണ്, അത് കാണുമ്പോൾ അറിയാമല്ലോ അല്ലേ, കുറച്ച് പഴക്കം ചെന്ന പാത്രമാണ്. ഇച്ചിരി എണ്ണ തടവണം. നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല മൽമലിൻ്റെ തുണി നനച്ച് അത് ഇതിൻ്റെ മുകളിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ മാവ് കോരി ഒഴിക്കാം. രണ്ട് രീതിയിലും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഉപ്പ് ചേർത്ത മാവാണ്. അപ്പോൾ രണ്ട് തട്ടിലും മാവ് നിറച്ചു. ഇതിപ്പോൾ 5 ഇഡലി വെച്ച് കിട്ടും. വെള്ളം ഏതാണ്ട് തിളയ്ക്കാറായി. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ 10 ഇഡലിക്കുള്ള മാവ് ഞാൻ കോരി വെച്ച് കഴിഞ്ഞു. വേണമെങ്കിൽ ഇനി ഒരു 5 ഇഡലിയും കൂടെ കിട്ടും, ബാക്കിയുണ്ട്. ഇവിടെ എല്ലാവർക്കും ചമ്മന്തി തന്നെ വേണം, നിർബന്ധമില്ല. മുളകാപ്പൊടി ഉണ്ടല്ലോ, മുളക് പൊടി, നമ്മുടെ ഉഴുന്ന് മുളകൊക്കെ ചേർത്തുണ്ടാക്കുന്ന മുളകാപ്പൊടി, അത് എണ്ണ ഒഴിച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ സാമ്പാറുണ്ടെങ്കിൽ പിന്നെ മോനൊന്നും പിന്നെ വേറെ ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ വിഷ്ണുവിന്. അപ്പോൾ അനുവിനാണെങ്കിലും മുളക് പൊടിയാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനത്തെ കാര്യം. ഹലോ, അങ്ങനെ അനുമോൾ വന്നിട്ടുണ്ട്. അനുമോൾ എൻ്റെ സഹായിക്ക് എത്തിയതാണ് കിച്ചൺ അല്ലേ. അനുമോൾക്ക് ഇഡലിയെ കാട്ടി ഇഷ്ടം ദോശയാണ്. അപ്പോൾ കുറച്ച് മാവുണ്ട് ഇതിനകത്ത്. ഓക്കെ, തട്ടുദോശ. അപ്പോൾ നിങ്ങളെല്ലാവരും അനുമോളെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. കാര്യം അനുമോളെ അന്ന് എറണാകുളം ഫ്ലാറ്റിൽ വെച്ചാണ് ലാസ്റ്റ് കണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാണ്. ഇത് നമ്മുടെ കുഞ്ഞടുക്കളയിൽ ഇന്ന് നമ്മൾ കൂടുന്നത്. അപ്പോൾ ഇന്ന് അനുവും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ദോശയുടെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഇഡലി മാവിൻ്റെ ബാക്കി ഇനി ഇഡലി മാവ് ഒഴിക്കാതെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത് അനു വരുമ്പോൾ തരാൻ തന്നെ വെച്ചിരുന്നത്, ദോശ ഉണ്ടാക്കി തരാമെന്ന് വെച്ചു. അപ്പോൾ ഇച്ചിരി ഞാൻ മിക്സ് ചെയ്ത് തരാം. ഓക്കെ, ഇതിൽ ചെറിയ തട്ട് ദോശ പോലെ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു അച്ഛനും പക്ഷേ ഖനം കുറഞ്ഞ ദോശയാണ് ഇഷ്ടം. പക്ഷേ അനുവിനും വിഷ്ണുവിനും ഒക്കെ തട്ടുദോശ, ഇഡലിയും ഇഷ്ടമാണ്, വിഷ്ണുവിന് ഇഷ്ടമാണ്, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ സാധാരണ വീട്ടിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ദോശക്കല്ലുണ്ടല്ലോ, തേ കല്ല്, ദോശക്കല്ല് ഒറിജിനൽ, ഇതിലാണ് ചെയ്യുന്നത്. ഇതൊക്കെ നല്ല ഒരുപാട് നാളായിട്ട് ഉപയോഗിച്ച് നല്ല സീസൺഡാണ്. അത് കാരണം എണ്ണ തടവി എടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ ദോശ ഇളകി വരും. അപ്പോൾ ഇഡലി ആകുന്ന സമയം കൊണ്ട് പെട്ടെന്ന് നമുക്കൊരു നല്ല സാമ്പാർ തയ്യാറാക്കാം. ഞാൻ തയ്യാറാക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുന്ന സാമ്പാറല്ല, ഇത് ഇഡലി, ദോശ മുതലായ കാര്യങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മളിപ്പോൾ കേറ്ററിങ്ങിന് എന്താ പറയുക, രാവിലത്തെ ഫംഗ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കേറ്റർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ സദ്യ ആണെങ്കിൽ സദ്യ ഉച്ചക്കലത്തെ സദ്യക്കുള്ള സാമ്പാർ വേറെയാണ്. പക്ഷേ രാവിലത്തെ ഫംഗ്ഷൻ എന്തെങ്കിലും ആണെങ്കിൽ ഇഡ്ഡലി സാമ്പാർ ചട്നി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോംബോ വരുമല്ലോ, ആ സമയത്തുണ്ടാക്കുന്ന സാമ്പാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. ആ ടൈപ്പ് സാമ്പാറാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പച്ചക്കറികൾ സാധാരണയായിട്ട് ഇപ്പോൾ ഇഡ്ഡലി സാമ്പാറിൻ്റെ, ഇഡ്ഡലി ദോശ സാമ്പാറിന് ഇടാറില്ല. അതേ നോക്കൂ, മത്തങ്ങ, പഴുത്ത മത്തൻ നിർബന്ധമാണ്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ എന്താ ടൊമാറ്റോ, പിന്നെ സവാള, ഇത്രയും കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഈ പച്ചമുളക് ഇത്രയും ആവശ്യമുള്ളൂ, ഇതാണ് എൻ്റെ മെയിനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു സൈഡിൽ, പിന്നെന്താ ടൊമാറ്റോ, ഇതും ഒരുപാട് വലുതല്ല, അത് നമുക്കിങ്ങനെ വലിയ പീസസ്സായിട്ട് തന്നെ മുറിക്കാം. ഒരു രണ്ടെണ്ണം ഉരുളക്കിഴങ്ങ്, ഈ ക്യാരറ്റ്, ഇനി മത്തങ്ങ, പഴുത്ത മത്തങ്ങയും ആകാം
ഏകദേശം പഴുക്കാറായ മത്തങ്ങയാണെങ്കിലും കുഴപ്പമില്ല. നല്ല പഴുത്ത മത്തങ്ങയായിരിക്കും കൂടുതൽ നല്ലത്. ഇതെല്ലാം നന്നായിട്ട് വെന്ത് ഇതിൻ്റെ കൂടെ ഒരു പകുതി പകുതി ഉടയുന്ന രീതിയിലേക്ക് ആകും. അതുകൊണ്ട് ഒത്തിരി വലുതായിട്ട് അല്ല ചെറുതായി ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു രണ്ട് പച്ചമുളക് അത്രയും കൂടി ചേർത്താൽ മതി. പച്ചമുളക് നമ്മളിങ്ങനെ രണ്ടായിട്ട് മുറിച്ച് എന്ത് പെട്ടെന്നല്ലേ നമുക്ക് അരിയാൻ പറ്റുന്നത്. ഇത് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ഇത്രയും ആവശ്യമുള്ളൂ, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇതിന് ഞാൻ അരക്കപ്പ് സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തോരൻ പരിപ്പ് അരക്കപ്പാണ് എടുക്കുന്നത്. അരക്കപ്പ് സാമ്പാർ പരിപ്പിന് ഇത്രയും വെജിറ്റബിൾസ് ഇട്ടാണ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് പുളി, ഈ സാമ്പാറിന് ആവശ്യമുള്ള ഒരുപാട് പുളി വേണ്ട, എങ്കിലും ഒരല്പം വാളം പുളി അത് കുറച്ചെടുത്തിട്ട് ഒന്ന് പിഴിയാം. അതെ, ഒരു ചെറിയ ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ എന്ന് പറയാം, ചെറിയ അല്ലെങ്കിൽ ചെറിയ നാരങ്ങ ആ സൈസ് എടുത്തിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതെ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, അപ്പോൾ ഇത് കുതിരുമല്ലോ. ഞാനൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് വയ്ക്കുവാണ്. ഇതിലിട്ട് ആ സമയം ഇനി എൻ്റെ പ്രൊസീജിയർ എന്തായാലും നമ്മുടെ ഇഡ്ഡലി റെഡിയായി നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ അടുപ്പിൽ തന്നെ ചെയ്യും. ഇഡ്ഡലി റെഡിയാണ്. ഇനി ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ദേ ഫുൾ സെറ്റ് റെഡി. നമ്മളൊരല്പം വെള്ളം ഒന്ന് തളിച്ച് വയ്ക്കാം, നല്ല തണുത്ത വെള്ളം. അങ്ങനെയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും, അതിൻ്റെ ആ ടെക്സ്ചർ അങ്ങനെ തന്നെ നിൽക്കും. ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടേ നമ്മൾ ഇളക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പരിപ്പ് വളരെ പ്രധാനം. അപ്പോൾ തോരൻ പരിപ്പ് അരക്കപ്പ്, അരക്കപ്പ് തോരൻ പരിപ്പ്. വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടം സാമ്പാറാണ്. അതിനൊരു സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഈ ടൈപ്പ് സാമ്പാർ എനിക്കറിയില്ല. അമ്മ ഉണ്ടാക്കുന്ന കണ്ടു പഠിക്കാം. ഓക്കെ ഓക്കെ, അതായത് നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സാമ്പാർ. അപ്പോൾ സാമ്പാർ പരിപ്പ് കഴുകി കൊണ്ടുവന്നു. ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, ഞാനൊരു കുക്കറിൽ ഇത് എളുപ്പ സാമ്പാറാണ് ചെയ്യാൻ പോണത് കേട്ടോ, എളുപ്പത്തിൽ. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, എല്ലാ വെജിറ്റബിൾസ് അനുവും കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും, പിന്നെ അതോടൊപ്പം നമ്മൾ ഈ കഴുകിയെടുത്ത് സാമ്പാർ പരിപ്പ്, ഇത് അരക്കപ്പ്, അതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം, പുളിവെള്ളമൊക്കെ ആദ്യമേ അങ്ങ് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം, ഇതിപ്പോൾ ഞാൻ രണ്ട് കപ്പ് വെള്ളത്തിലാണ് ഈ പുളി പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. പുളിവെള്ളം ചേർത്തു, ഇനി കുറച്ച് വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് അളന്നൊഴിക്കാം. അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഓൾറെഡി ചേർത്തിട്ടുണ്ട്, മൂന്ന് നാല്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കണം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി, മൂന്ന് കാര്യങ്ങൾ. മഞ്ഞൾപ്പൊടി ഏതാണ്ട് അര ടീസ്പൂൺ ചേർക്കാം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്, അപ്പോൾ കുറച്ച് കളറ് കിട്ടും. അത് ഒരുപാട് വേണ്ട, നമ്മളൊരു രണ്ട് ടീസ്പൂൺ നിറച്ചെടുക്കുക, കുമിച്ചെടുക്കുക ഉണ്ടല്ലോ, അതെ ഇങ്ങനെ രണ്ട് ടീസ്പൂൺ. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കുകയാണ്, രണ്ടര ടീസ്പൂൺ നിറച്ച് ചേർക്കാം. മുളക് പൊടിയെക്കാട്ടിലും കൂടുതൽ, ഇതിപ്പോൾ ഇഡ്ഡലി ദോശയുടെ സാമ്പാറാണ്, ചോറിൻ്റെ അല്ല, അതുകൊണ്ട് തന്നെ മുളക് പൊടിയുടെ അളവിനെക്കാട്ടിലും കൂടുതൽ മല്ലിപ്പൊടി, രണ്ടര ടീസ്പൂൺ. അപ്പോൾ അതും കുമിച്ചാണ് എടുത്തിരിക്കുന്നത്, രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ മൂന്ന് കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ഒരു അര ടീസ്പൂൺ ഇടുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കട്ടക്കായമാണ്, അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം ഇതിനകത്തേക്ക് ഇടുക. ഇതെന്തായാലും തിളയ്ക്കുമ്പോൾ അത് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ചേർന്നോളും. അതിലേക്ക് ഇടുന്നു. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഉപ്പൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേർക്കാമല്ലോ, ഇപ്പോൾ തൽക്കാലം അത്രയും മതി. ഇനി ഒന്ന് പാത്രം ഒന്ന് ഇളക്കിയിട്ട് ഞാൻ കുക്കർ അടയ്ക്കാൻ പോവാണ്. അപ്പോൾ അനുവിനിപ്പോൾ ഏകദേശം മനസ്സിലായ സാമ്പാർ എളുപ്പത്തിൽ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസ് നമ്മൾ ഇട്ടത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡിയാണ്, സാമ്പാർ ഓൾമോസ്റ്റ് റെഡിയാണ്, ഇതിന് ഇതൊന്നും ആകുന്ന താമസമേ ഉള്ളൂ. പിന്നെ ഇച്ചാൽ മല്ലിയിലേക്ക് എടുത്ത് വെക്കട്ടെ, ഇനി പിന്നെ താളിക്കൽ അങ്ങനത്തെ കാര്യമുള്ളൂ. പെട്ടെന്ന് വേകുന്ന പരിപ്പൊക്കെ ആണെങ്കിൽ ഒരു 3 മുതൽ 4 വിസിലും മതി. അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെന്താ പറയുക, ഇത് 4 കപ്പ് വെള്ളമാണ് ടോട്ടലായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ പുളി കലക്കി ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു, വീണ്ടും ഒരു 2 കപ്പും കൂടി അളന്ന് ഒഴിക്കാം. അപ്പോൾ ടോട്ടൽ 4 കപ്സ് ഓഫ് വാട്ടർ, 4 കപ്പ് വെള്ളം
അര കപ്പ് സാമ്പാർ പരിപ്പ്. എന്തായാലും ഇതൊന്ന് നമുക്ക് അടുപ്പ് കത്തിച്ചു. ഇനി വെയിറ്റിംഗ് ടൈമാണ്. ഓക്കെ, വിസിലിന് വേണ്ടി വെയിറ്റിംഗ്. നമ്മുടെ ഇഡലി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തട്ടിൽ നിന്ന് മാറ്റാം. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇഡലിയായി, ദോശയായി, ഇനി സാമ്പാർ ആവണം. ഇതെല്ലാം ഓക്കെയാണ്, തണുത്തു. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നമുക്ക് കാണാൻ സൗകര്യത്തിന് അപ്പം നന്നായിട്ട് വെന്ത എല്ലാം റെഡി. അടുപ്പ് കത്തിച്ച് കൊടുക്കുന്നു വീണ്ടും. അപ്പം ഞാനൊരു ഓപ്പൺ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇടാണ് കാണാൻ വേണ്ടി. നോക്കൂ, ഇതിൽ കഷ്ണങ്ങളൊക്കെ കുറച്ച് വെന്തുടഞ്ഞിട്ടുണ്ട്. ക്യാരറ്റും ഉരുളക്കിഴങ്ങിൻ്റെ പീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം, പക്ഷേ മത്തങ്ങ കൂടുതലായിട്ടും അങ്ങ് വെന്തിട്ടുണ്ട്, പച്ചമുളകും എല്ലാം. ടൊമാറ്റോയുടെ പീസസും കുറച്ചൊക്കെ കാണാം, കുറച്ച് വെന്ത ഇതിൻ്റെ കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവാപ്പൊടി, ഒരു എന്താ പറയുക, ഒരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. ഇത്ര കാൽ ടീസ്പൂൺ. ഇതിനോടൊപ്പം ഇത് നമ്മൾ ഇഡലിക്കും ദോശയ്ക്കുമുള്ള സാമ്പാറാണ്. ഇതിലേക്ക് കുറച്ചൊരു ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടി ചേർക്കാൻ പോകണം. അപ്പോൾ ഇതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് വരണം. അതിനാണ് ഒരല്പം ശർക്കര. ഇപ്പോൾ നമ്മൾ പുളിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ശർക്കര, അല്ലെങ്കിൽ ഒരു കഷ്ണം ഒന്ന് പൊടിച്ചിടുക. അപ്പോൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ അതെ, ഒരു ടേബിൾ സ്പൂൺ ശർക്കര, ഒരു ചെറിയൊരു മധുരം, അത്ര മധുരം എന്ന് പറയാക്കൂല, എങ്കിലും ഒരു മധുരം കൂടി ഉണ്ടെങ്കിൽ നല്ലതായിട്ട് ബാലൻസ്ഡ് ആവും. ശർക്കരയും ചേർത്ത് ഇനി ഞാൻ നല്ല ഉപ്പ് നോക്കാൻ പോകണം. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ. അപ്പോൾ ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർത്തു. പിന്നെ ഇനി എന്താണ്, മല്ലിയില, മല്ലിയിലയും കൂടി ചേർക്കണം. ഇപ്പം നോക്കൂ, ഇപ്പം നല്ല ഇങ്ങനെ കുറുകിയ ഒരു സാമ്പാറാണ്. ഇനി ഇച്ചിരി കൂടെ ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇത് ഇരിക്കും തോറും ഇങ്ങനെ കുറുകുന്നൊരു സാധനമാണ് സാമ്പാർ. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർക്കുക, ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില. ഓക്കെ, ധാരാളം മല്ലിയില ചേർക്കാം, ടേസ്റ്റ് കൂടുകയുള്ളൂ. എന്തായാലും സാമ്പാർ ഓൾമോസ്റ്റ് റെഡി. നല്ല മണം വരുന്നു, മണം കിട്ടി തുടങ്ങി, മണം കിട്ടി തുടങ്ങി. അപ്പോൾ കായത്തിൻ്റെയും മുലുവയുടെയൊക്കെ ഒരു മണമൊക്കെ വന്ന് നല്ല കറക്റ്റാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താളിച്ചിടാം, അത് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തെ അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് ഒന്ന് കടുക് വറുക്കുക എന്നുള്ളൊരു പ്രോസസ്സ്. താളിക്കൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ എണ്ണ, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാകാം. അതിലേക്ക് സാധാരണ ഒരു താളിക്കലാണെങ്കിൽ നമ്മൾ കടുക് വറ്റൽമുളക് കറിവേപ്പില, പക്ഷേ ഈ സാമ്പാറിന് ഇത് ഇഡ്ഡലി സാമ്പാർ, രാവിലത്തെ സ്പെഷ്യൽ സാമ്പാറാണ്. അതായതുകൊണ്ട് അതിനകത്ത് ഒരു കരി കൂടി ചേർക്കും ജീരകം, നല്ല ജീരകം കൂടി ഇട്ടാണ് താളിച്ചത്. പിന്നെ ഉടുപ്പി സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ബാംഗ്ലൂർ ഉടുപ്പി സൈഡിൽ പോയാൽ സാമ്പാർ എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പാറിന് ഇച്ചിരി ഒരു മധുരമുണ്ട്. പക്ഷേ നമ്മളിത് അങ്ങനെ ഭയങ്കര മധുരത്തിലല്ല കേട്ടോ ചെയ്യുന്നത്. അത് ഈ ഒരു ടേബിൾ സ്പൂൺ ശർക്കര ഇടുന്നത് ഇതിൻ്റെ സ്വാദ് കൂട്ടുകയുള്ളൂ, അപ്പോൾ എൻഹാൻസിങ് ദ ടേസ്റ്റാണ്, കൂട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട. പക്ഷേ ഇത് നമ്മൾ ചോറിൻ്റെ സാമ്പാറല്ല, ചോറിൻ്റെ സാമ്പാർ വേറെയാണ്, അത് നമ്മൾ നല്ല സദ്യ സാമ്പാർ എങ്ങനെയാണെന്ന് ഞാൻ വേറൊരു ദിവസം കാണിച്ചുതരാം. അത് മറ്റൊരു വ്ളോഗിലായിക്കോട്ടെ. എണ്ണ ചൂടായി, കടുക് ഒരു ടീസ്പൂൺ കടുകിടാം, അതോടൊപ്പം ഒരു അര ടീസ്പൂൺ നല്ല ജീരകം. തീ ഒന്ന് കുറയ്ക്കാം. വറ്റൽ മുളക് ആവശ്യാനുസരണം, ഇതേ കണ്ടില്ലേ ജീരകമൊക്കെ നല്ല മൂത്ത് തുടങ്ങുമ്പോൾ വറ്റൽ മുളക്. കറിവേപ്പിലയും കൂടിയാണ്, ഫ്രഷ് കറിവേപ്പില. ആഹാ, കണ്ടോ, നമ്മൾ താളിച്ചു, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ോ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം കാണാനുണ്ട്, ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്, നല്ല മണവും അതുപോലെ തന്നെയാണ് രുചി. അങ്ങനെ നമ്മൾ ഇഡലിയുടെ മുകളിൽ സാമ്പാറൊക്കെ ഒഴിച്ച് ബ്യൂട്ടിഫുള്ളായിട്ട് അലങ്കരിച്ച് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടോ?
കറക്റ്റ് ആ സമയത്തിനെത്തി കഴിക്കാൻ പറ്റിയ ആള് തന്നെ വന്നു. വിഷ്ണുവിന്റെ ഫേവറേറ്റ് ആണ് സാമ്പാർ. അതേ ഞാൻ എടുത്തിങ്ങനെ കാണിക്കാനായിട്ട് ഇങ്ങനെ അത് ആ ഇങ്ങനെ വെച്ചതാണ്. ഓക്കെ, അപ്പൊ വിഷ്ണു തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി കുറച്ച് മുളകാപ്പൊടി വേണ്ടേ? അത് അനുവിനാണല്ലേ? യെസ്, അനുവിന്. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. ഓഹോ, ഓക്കെ. അനുവിന് കൂടുതൽ ആവശ്യം പൊടിയാണ്. ഓക്കെ, ഇത്ര എടുത്തേ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുതരാം. ഓക്കെ, യെസ്, മിക്സ് മിക്സ് സാമ്പാറും കൂടി തരാം. ഓക്കെ, സാമ്പാർ ആൻഡ് ഓക്കെ പീസസ്, കഷ്ണം കൂടി തരട്ടെ. ഓക്കെ, അമ്മയ്ക്കിനി നല്ല ജോലിയുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കൂ, ഞാൻ പോയി കുളിച്ച് റെഡി ആവട്ടെ. നിങ്ങളിന്ന് എന്തോ ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുമല്ലേ? രാവിലെ വേറെ പരിപാടികളാണ്. അമ്മയ്ക്കിന്ന് ഓഫീസ് ഉള്ള ദിവസമാണ്, അപ്പോൾ വർക്കിംഗ് ഡേ. സോ ഞാൻ പോയിട്ട് റെഡി ആകട്ടെ പെട്ടെന്ന്, എന്നിട്ട് ഓഫീസിൽ പോകണം. ഇന്ന് ക്ലാസ്സൊക്കെ ഉള്ള ദിവസമാണ് കുട്ടികൾക്ക്. ഓക്കെ.